യുവജന സുഹൃത്തുക്കളെ, വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മനുഷ്യനായിരുന്നു വിശുദ്ധ യോസേഫ് പിതാവ്. കത്തോലിക്ക സഭയുടെ യുവജന മതബോധ ഗ്രന്ഥമായ യുക്കാറ്റിൽ 507 നമ്പറിൽ ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥന ഉപരിപ്ലവമായ വിജയം അന്വേഷിച്ചു പോകുന്നില്ല, ദൈവഹിതത്തെയും ദൈവവുമായുള്ള ബന്ധത്തെയുമാണ് അന്വേഷിച്ചു പോകുന്നത്. ആന്തരികതയിൽ അർത്ഥം കണ്ടെത്തിയ ജോസഫിന് പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള ഉച്ചബന്ധത്തെ വളർത്തുക എന്നതായിരുന്നു. സ്വയം യേശുവിനും മാതാവിനും വേണ്ടി ബലിയായി തീർന്ന ബലിവസ്തുവാണ് ജോസഫ്. അത് ഒരു പ്രാവശ്യം മാത്രമല്ല, പല പ്രാവശ്യം, അതും തീവ്രമായ സഹനങ്ങളിലൂടെ. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളിൽ ആദ്യം കുരിശു വഹിക്കാൻ ഭാഗ്യം വന്ന വ്യക്തിയാണ് ജോസഫ്. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ സ്വയം ബലിയാകാൻ ഒരപ്പൻ സമ്മതമരുളിയപ്പോൾ സ്വർഗം ഭൂമിയെ നോക്കി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു കാണും. അത് ഇനിയും തുടരണം. ഈ ഭൂമിയിൽ ഒരു നല്ല അപ്പൻ എല്ലാ കുടുംബങ്ങളിലും ഉള്ളിടത്തോളം കാലം കുടുംബങ്ങളെ നോക്കി ദൈവത്തിന് പരിതപിക്കേണ്ടി വരികയില്ല.